സിമ്പിൾ കൺസ്ട്രക്ഷൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ലോറി ബേക്കർ എന്ന ആർക്കിടെക്റ്റിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ ടെക്നിക് ഉപയോഗിച്ചുള്ള വീടുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അവർക്ക് ക്ലേ ബ്രിക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്ററിംഗ് ഉണ്ടാവില്ല. ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോൾ റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് രണ്ട് ബ്രിക്കിൻ്റെ ഇടയിൽ ഒരു ഹോളോ ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും. എയർ പാസേജിന് വേണ്ടിയാണ് മെയിനായിട്ട് അത് ചെയ്യണത്. ഇതിലെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിങ്ങിന് വേണ്ടി ഫില്ലർ സ്ലാബ് ടെക്നിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് കോൺക്രീറ്റ് സേവ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 25% നമുക്ക് കോൺക്രീറ്റ് സേവ് ചെയ്യാൻ പറ്റും ഈ ടെക്നിക്കിലൂടെ. ഈ വീട്ടിൽ സ്വിച്ച് ബോർഡ് അതുപോലെ സ്വിച്ച് ബോക്സ് എല്ലാം വുഡൻ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ക്ലേ ബ്രിക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന കാരണം ഇവിടെ സൗണ്ട് ഇൻസുലേഷൻ അതുപോലെ തന്നെ തെർമൽ ഇൻസുലേഷൻ കൂടുതലായിരിക്കും. തെർമൽ ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് പുറത്തുനിന്നുള്ള ചൂട് ഉള്ളിലേക്ക് എടുക്കുന്നത് കുറയും. അതുപോലെ തന്നെ സൗണ്ട് ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പുറത്തുള്ള സൗണ്ട് നോയ്സ് കുറവായിരിക്കും ഉള്ളിലേക്ക് കേൾക്കുന്നത്. ഇവരുടെ കൺസ്ട്രക്ഷൻ ടെക്നിക്കിൽ പിന്നെ കൂടുതലും സ്ലോപ്പ് റൂഫ്സ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. പിന്നെ ക്രോസ് വെന്റിലേഷനും കൂടുതലായിരിക്കും. പിന്നെ ബ്രിക്ക് ഉപയോഗിച്ചിട്ടൊരു ജാളി പോലെ ചെയ്യണത് അവരുടെ ഒരു മെയിൻ കൺസ്ട്രക്ഷൻ ടെക്നിക്കിൽ ഉള്ളതാണ്. കൺസ്ട്രക്ഷൻ മെത്തേഡാണ് കൂടുതലും അങ്ങനെ ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ ജാളിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഈ വീഡിയോയിൽ കണ്ട് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ജാളി പോലെ ചെയ്യുന്നതാണ് വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ലോറി ബേക്കറിൻ്റെ കൺസ്ട്രക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൽ സേവിങ്സ് കിട്ടും. ഓൾമോസ്റ്റ് 20% സേവിങ്സ് കിട്ടും. അതുപോലെ തന്നെ ബ്രിക്ക് വർക്കിലും ഒരു 10% സേവിങ്സ് കിട്ടും. പിന്നെ കോൺക്രീറ്റ് അതായത് സ്ലാബ് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു 25% മെറ്റീരിയലിൽ സേവിങ്സ് കിട്ടും. കുറച്ച് ലേബർ സേവിങ്സ് ഇല്ല, പക്ഷേ മെറ്റീരിയൽ സേവിങ്സ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൺസ്ട്രക്ഷൻ ടെക്നിക്ക് വെച്ച് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇതുപോലത്തെ കൺസ്ട്രക്ഷൻ വീഡിയോസ് എൻ്റെ ചാനലിൽ കൂടുതലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ട് നോക്കുക, അഭിപ്രായം പറയുക, കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പെയിൻറ്റിങ് അതുപോലെ കുട്ടി വർക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും കോസ്റ്റ് സേവിങ് ഉണ്ടാവും. ഓവറോൾ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് സേവിങ് ഉണ്ട്, പക്ഷേ നോർമൽ ഹൗസ് കൺസ്ട്രക്ഷനേക്കാളും അധികം കോസ്റ്റ് സേവിങ്സ് ഇല്ല നമുക്കിതിൽ.